ട്രെയിനിന്റെ മാസ്റ്റർ കീ എന്ന് പറയുന്നത്. ഇതൊരു ജോയിസ്റ്റിക്ക് പോലെയാണ്, നമുക്ക് പുറകോട്ട് വലിക്കുമ്പോൾ പവർ, മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബ്രേക്ക്. അപ്പോ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോ അതിൽ തന്നെ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. നമസ്കാരം. മണിക്കൂറിൽ 125 മൈൽ സ്പീഡിൽ ഓടുന്ന ഹൈ സ്പീഡ് ട്രെയിൻ മുതലേ ഒരേ സമയം 500-600 യാത്രക്കാരെ വഹിച്ചു പോകുന്ന ട്യൂബ് ട്രെയിൻ ആണെങ്കിലും ട്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള എങ്കിൽ വളരെ ക്ഷമയും വേണ്ട, ഏകാഗ്രത വേണ്ട ഒരു ജോലിയാണ് ഈ ട്രെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത്. ആ ട്രെയിൻ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറണമെങ്കിൽ വേണ്ട യോഗ്യതകൾ എന്തെല്ലാം, മാനദണ്ഡങ്ങൾ എന്തെല്ലാം, അതിന് യോഗ്യതാ പരീക്ഷകൾ എന്തെല്ലാമാണ്, ജോലി സാധ്യതകൾ, ശമ്പളം തുടങ്ങിയ അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ, അതാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞ ഇവിടെ വർഷങ്ങളായിട്ട് ട്രെയിൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാളെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, നിങ്ങൾ ഒരു ട്രെയിൻ ഡ്രൈവർ ആകാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴേ പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ ഡ്രൈവർ ആകണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ നാഷണൽ റെയിൽ എന്ന് പറയുന്നത്. അതാണ് മെയിൻ മേജർ കമ്പനി എന്ന് പറയുന്നത്. പക്ഷെ അവരല്ല ഈ റൂട്ടുകൾ നടത്തുന്നത്. റൂട്ടുകൾ ഇങ്ങനെ ഓരോ പ്രൈവറ്റ് കമ്പനികൾക്ക് ഫ്രാഞ്ചൈസ് കൊടുത്തിരിക്കുന്നത് 8 വർഷത്തേക്ക്. സൗത്ത് വെസ്റ്റ്, ക്രോസ് കൺട്രി, അതുപോലെ വെർജിൻ ട്രെയിൻസ്, അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അവർക്ക് ഇങ്ങനെ 8 വർഷത്തേക്ക് ഫ്രാഞ്ചൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാലും കമ്പനികളുടെ ഫ്രാഞ്ചൈസ് മാറിക്കൊണ്ടിരുന്നാലും നമ്മുടെ ജോലി സേഫാണ്, പേടിക്കാനൊന്നുമില്ല, നമ്മൾ അവിടെ നിന്ന് ജോലി തുടരാൻ സാധിക്കും. അങ്ങനെയാണ് പുതിയ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ജോലി എന്ന് പറയുന്നത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ്. അതിപ്പോൾ നമ്മുടെ ഓരോ ദിവസം റൂട്ട് അനുസരിച്ചിരിക്കും നമ്മൾ ഏത് ഷിഫ്റ്റിലാണ് പോകുന്നത്. ഏർലി, ലൈറ്റ്, നൈറ്റ്, അങ്ങനെ പല ഷിഫ്റ്റുകളുണ്ട്. 35 മണിക്കൂറാണ് ഒരാഴ്ചയിലെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 4 ദിവസം ഡ്യൂട്ടി, 3 ദിവസം ഓഫ്, അങ്ങനെയാണ് നമ്മുടെ വർക്ക് പാറ്റേൺ വരുന്നത്. സാലറി എന്ന് പറയുന്നത് ഏകദേശം 50,000 pounds അത് 60,000 pounds ഇടയ്ക്കാണ് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. അതായത് 50 lakhs മുതൽ 60 lakhs വരെ, അതാണ് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്പോൺസിബിലിറ്റി വളരെയധികം ആവശ്യമുള്ള ജോലിയാണ്. കാരണം നിരവധി ആളുകളുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ഷമയും ഏകാഗ്രതയും എല്ലാം ആവശ്യമുള്ള ഒരു ജോലി ആണ് ഈ ട്രെയിൻ ഡ്രൈവർ ജോലി എന്ന് പറയുന്നത്. ജസ്റ്റ് വണ്ടി ഓടിച്ചു പോകുന്ന പോലെ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ല, എളുപ്പമാണ്, പക്ഷേ ക്ഷമയും കോൺസെൻട്രേഷനും നല്ലതുപോലെ വേണം. കാരണം ഇംഗ്ലണ്ടിലെ UKയിലെ ട്രെയിനിനൊക്കെ ഒത്തിരി ആളുകളെ ജോലിക്കും എല്ലാ കാര്യങ്ങൾക്കും ഡെയിലി ഉപയോഗിക്കുന്ന, പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ലതുപോലെ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ചെറിയൊരു പിഴവ് മൂലം ആ ട്രെയിനിൻ്റെ സമയം താളം തെറ്റാം. ആ ഒരു ട്രെയിനിൻ്റെ സമയം താളം തെറ്റാൻ ബാക്കി എല്ലാ ട്രെയിനുകളുടെയും സമയം താളം തെറ്റും. അത് നിരവധി ആളുകളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഈ ട്രെയിൻ താമസിക്കുന്നത് 3 മിനിറ്റിന് മുകളിൽ താമസിക്കുന്ന ഓരോ മിനിറ്റിനും 80 pounds വെച്ചിട്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ട്രെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഓരോ കമ്പനികൾക്ക് ഒരു ട്രെയിൻ ലേറ്റ് ആയാലും ബാക്കി എല്ലാ ട്രെയിനും ലേറ്റ് ആകും. അങ്ങനെ ലേറ്റ് ആകുമ്പോൾ ചില്ലറ തുകയൊന്നും അല്ല ഫൈനായിട്ട് പോകുന്നു, യാത്രക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാരം അതിന് പുറമെയാണ് കേട്ടോ. ഇതല്ലാതെ വരുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയിൽ ലേറ്റ് ആവാനോ അങ്ങനെയൊന്നും സാധിക്കുകയില്ല. ഒക്കെ ഭയങ്കര പക്കയാണ് എല്ലാ കാര്യങ്ങളിലും. ഈ സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അതായത് വേക്കൻസി ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ വേക്കൻസി വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളുടെ CV എപ്പോഴും റെഡിയാക്കി അപ് ടു ഡേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വേക്കൻസി വന്നു കഴിയുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇതിന് വേക്കൻസി വരുമ്പോൾ അവർക്ക് വളരെ കുറച്ച് പേരെ മാത്രമേ വേണ്ടി വരുള്ളൂ, പക്ഷെ അവർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരത് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ റെഡി ആയിരിക്കണം. അപ്പോൾ ഇതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെഡിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ റെഡിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ CV നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഈ ഒരു വേക്കൻസി വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ, എന്നാൽ അവർക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരിത് വളരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ജാഗരൂപരായി നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ വേക്കൻസീസ് വരുന്നുണ്ടോ. വന്നാൽ ഉടനെ തന്നെ നമ്മളുടെ CV അപ്ലോഡ് ചെയ്യാനുള്ള വിധം നമ്മളുടെ CV അപ്ഡേറ്റും ആയിരിക്കണം. അപ്പോൾ
ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. മെയിൻലി കസ്റ്റമർ റിലേറ്റഡ് ക്വസ്റ്റ്യനേഴ്സ് ആണ് ഇതിലുണ്ടാവാറ്. അപ്പോൾ ആ കസ്റ്റമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ റെഡിയായി ഇരിക്കണം. അപ്പോൾ അത് ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ സി വി അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ അതിലേക്ക് ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തെങ്കിലും ഒരു ഡിഗ്രിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മളെപ്പോഴും അത് അപ്ഡേറ്റ് ആക്കി വെച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ക്വസ്റ്റ്യനേഴ്സ് എല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ സി വി സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സി വി ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെലക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻസ് ആണ്. ഈ അസസ്മെൻസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഈ അസസ്മെൻസ് രണ്ട് തവണ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ അസസ്മെൻസ് എല്ലാം നാഷണൽ ലെവൽ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഏത് കമ്പനി ആണെങ്കിലും ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അവരുടെ ഒരു നാഷണൽ സൈറ്റ് RSB എന്നുള്ള സൈറ്റിൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് കമ്പനിയായിരുന്നാലും നമ്മൾക്ക് ഈ അസസ്മെൻസ് രണ്ട് പ്രാവശ്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുള്ളിൽ നമ്മൾക്ക് പാസ്സാവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് UKയിൽ പിന്നെ ട്രെയിൻ ഡ്രൈവറായിട്ട് ഉള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ബേസിക്കലി നമുക്ക് ഒരു ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അത് നാഷണൽ ലെവലിൽ ഒരു ടെസ്റ്റാണ്. പിന്നീടുള്ള ടെസ്റ്റുകളൊക്കെ കമ്പനി ബേസ്ഡ് ആണ്. അത് ഓരോ കമ്പനിക്ക് അനുസൃതമായിട്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂടാനും കുറയാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി സൈക്കോമെട്രിക് ടെസ്റ്റുകളായിരിക്കും. പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ILTSൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പാരഗ്രാഫൊക്കെ തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒബ്സർവേഷനും കോൺസെൻട്രേഷനുമായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. കോൺസെൻട്രേഷനായിട്ട് നമ്മുടെ സ്ക്വയറിൽ കുറേ ഡൗട്ട്സ് ഒക്കെ തന്നിട്ട് അതിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അതൊരു 3-4 പേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡൗട്ട്സൊക്കെ കാണുമ്പോൾ നമ്മൾ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നാൽ ഇത്രയും പേജുകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് കണ്ണിന് സ്ട്രെസ്സും കോൺസെൻട്രേഷൻ കുറവും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക കൂടിയാണ് അവർ ഈ ടെസ്റ്റുകൾ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഒബ്സർവേഷണൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു റേഡിയോയുടെ ഒരു ഭാഗം അവർ പ്ലേ ചെയ്തിട്ട് അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു, ഒബ്സർവ് ചെയ്തു, അതൊക്കെ നോക്കി അത് നമ്മളോട് എന്താണ് മനസ്സിലായി എന്നുള്ളത് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കമ്പനി ബേസ്ഡ് ആണ്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് നമ്മൾക്ക് ഈ ടെസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് അവർ നമുക്കൊരു പാക്ക് അയച്ചു തരും. ആ പാക്കിനകത്ത് സാമ്പിളായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു സാമ്പിൾ ചെറിയ രീതിയിൽ അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പല സൈറ്റുകളിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എന്താ പറയുക പ്രിപ്പയർ ചെയ്യുക. കാരണം ഓരോ കമ്പനിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ടെസ്റ്റുകളുടെ എണ്ണവും ഒക്കെ. അപ്പോൾ എല്ലാം നന്നായി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മളുടെ ഈ ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് രണ്ട് ഇൻ്റർവ്യൂസ് ആണ്. അതിലൊന്ന് മൾട്ടി മോഡ് ഇൻ്റർവ്യൂ എന്ന് പറയും. അത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുമായിട്ടായിരിക്കും ആ ഇൻ്റർവ്യൂ. അതിലും നമ്മൾക്ക് കുറേ കസ്റ്റമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കും. അതിൻ്റെ ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ നമ്മൾക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. അപ്പോൾ അതിൽ സപ്പോസ് ഒരു ആംഗ്രി കസ്റ്റമറിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആംഗ്രി കസ്റ്റമർ വന്നു, അയാളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടായി അത് നമ്മളെങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്കത് പറയാൻ സാധിക്കുക. അതുപോലെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂസിൽ ചോദിക്കുക. നെക്സ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഡ്രൈവർ മാനേജറുമായിട്ടായിരിക്കും. ഇവിടെയും കസ്റ്റമർ റിലേറ്റഡ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഇൻ്റർവ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലൈഫ് ടൈം എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ നമ്മൾ കുറച്ച് പ്രിപ്പയർ ആയിട്ടൊക്കെ വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ രണ്ട് പ്രാവശ്യം മാത്രമേ ഈ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എപ്പോഴും നമ്മളുടെ മൈൻഡിലുണ്ടാവണം. ഈ രണ്ട് പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് UKയിൽ ട്രെയിൻ ഡ്രൈവർ ആ ഒരു വേക്കൻസി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഈ രണ്ട് ടെസ്റ്റുകളും ഇൻ്റർവ്യൂസും പാസ്സായി കഴിഞ്ഞാൽ പിന്നെയുള്ളത് മെഡിക്കലാണ്. മെഡിക്കലിൽ നമ്മളുടെ ഐ ടെസ്റ്റും ഹിയറിംഗ് ടെസ്റ്റും ഒക്കെയാണ് മെയിൻലി ഇവർ നോക്കുന്നത്. ഇതാണ്
സീമൻസ് കമ്പനിയുടെ ഡെസീറോ സീരീസിലുള്ള 444 എന്ന യൂണിറ്റ്. ഈ യൂണിറ്റിലെ ട്രെയിൻ യൂണിറ്റിലെ 5 കോച്ചാണുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 100 miles an hour. ഇതാണ് ഡ്രൈവേഴ്സ് ക്യാബിന്. മൊബൈൽ ഫോൺ ഓണാക്കിക്കൊണ്ട് നമുക്ക് ക്യാബിൽ കയറാനുള്ള അനുവാദമില്ല. അതുകൊണ്ടപ്പോൾ പുറത്തുനിന്ന് കാണിക്കുന്നത്. വൺസ് ക്യാബ് കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് നമ്മളുടെ ട്രെയിനിങ് സെക്ഷനാണ്. ഈ ട്രെയിനിങ് സെക്ഷനിൽ നമ്മൾക്ക് കുറേ റൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾക്ക് ഒരുപാട് റൂൾസ് പഠിക്കാനുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുകയാണ്. ഈ ഓരോ പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് അസസ്മെൻറ്റ്സ് ഉണ്ട്. ഈ അസസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പാസ്സാവണം. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഈ റൂൾസ് അനുസരിച്ച് മാത്രമേ അത് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും ഈ റൂൾസ് അനുസരിച്ച് മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതാണ് ട്രെയിനിൻ്റെ ഡ്രൈവിംഗ് ക്യാബ്. ട്രെയിനിൻ്റെ മാസ്റ്റർ കീ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലിട്ടിട്ടാണ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ കാണാം, ഓൺ ഓഫ് എന്നുള്ള സ്വിച്ച്. ഇതാണ് മാസ്റ്റർ സ്വിച്ച്. അതിനകത്ത് കാണുന്ന പോലെ തന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഫോർവേഡ്. പഠിച്ച ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾക്ക് അസസ്മെൻറ്റ്സ് ഉണ്ട്. ഈ അസസ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പാസ്സാവണം. അത് കഴിഞ്ഞതിന് ശേഷം 3 months കഴിയുമ്പോൾ നമുക്ക് ഈ അസസ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാവണം. ആ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ കമ്പനി നമ്മളെ പിന്നെ കൂടുതൽ നിർത്തില്ല. അതിനുശേഷം നമ്മൾ ഈ ട്രെയിൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മൾ കാറ് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഇൻസ്ട്രക്ടറുണ്ട്. ആ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 year ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ടെസ്റ്റും നമ്മൾ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടുന്നതല്ല. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇപ്പം മിക്ക ചില ആൾക്കാരുണ്ട് ഇത്രയും ട്രെയിനിങ് കഴിഞ്ഞിട്ടും പാസ്സാവാതെ തിരിച്ചു പോകേണ്ടി വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം എല്ലാ സ്റ്റെപ്പും നമ്മൾ ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് നമ്മളെ അവർ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം ആപ്ലിക്കേഷൻസ് വളരെ കുറച്ചേ വരാറുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാറുണ്ട്. അപ്പം മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി ആപ്ലിക്കേഷനിൽ അവർ ചോദിക്കുക. അപ്പോൾ ഈ കസ്റ്റമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നമ്മൾ നേരത്തെ തന്നെ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷമൊക്കെ ഇത് ആൻസർ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം പോവും. അപ്പോൾ തന്നെ അത് ചിലപ്പോൾ ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് റീജിയനിലാണോ ഉള്ളത് ആ റീജിയനിലെ ട്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസും അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സും എപ്പോഴും നിങ്ങൾ ജാഗരൂപരായി നോക്കിക്കൊണ്ടേയിരിക്കുക. ഇതാണ് PBC എന്ന് പറയുന്നത്, പവർ ബ്രേക്ക് കൺട്രോൾ. ഇതിലാണ് നമ്മൾ ട്രെയിനിൻ്റെ പവർ എടുക്കുന്നതും ബ്രേക്ക് ചെയ്യുന്നതെല്ലാം ഈ ഒരു കൺട്രോളിൽ വെച്ചാണ്. ഇതൊരു ജോയിസ്റ്റിക്ക് പോലെയാണ്. നമുക്ക് പുറകോട്ട് വലിക്കുമ്പം പവർ, മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബ്രേക്ക്. പിന്നെ ഇതാണ് ട്രെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ട്രെയിനിൻ്റെ ഫങ്ഷൻസ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതാണ് GSMR റേഡിയോ, നമ്മൾ സിഗ്നലിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ട് ഫോണെന്ന് പറയുന്നത്, ഇതൊന്ന് GSMR റേഡിയോയുടെ ഫോണാണ്. അടുത്തതെന്ന് പറയുന്നത് PA സിസ്റ്റമാണ് നമുക്ക് ട്രെയിനിലോട്ടൊക്കെ അനൗൺസ്മെൻ്റൊക്കെ നടത്താനായിട്ടുള്ളത്. പിന്നെ പല സേഫ്റ്റി സിസ്റ്റംസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വാണിംഗ് ഹോണിൻ്റെ ലിവറാണ്. പല സേഫ്റ്റി സിസ്റ്റംസും ട്രെയിനിലുണ്ട് ഡ്രൈവറിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മഞ്ഞ ബട്ടൺ, അതിൻ്റെ പേര് AWS അക്നോളജ് ബട്ടൺ എന്നാണ്. അതായത് ഓട്ടോമാറ്റിക് വാണിംഗ് സിസ്റ്റം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നല് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിനുള്ള ഒരു ബെല്ല് പോലെ കേൾക്കും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ആക്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഗ്രീൻ അല്ല, യെല്ലോയോ റെഡോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാണിംഗ് ഹോൺ നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമ്മൾ ഈ ബട്ടണെ പിടിച്ച് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാലേ അത് ക്യാൻസൽ ആകത്തുള്ളൂ. അതിന് നമുക്കുള്ള സമയം എന്ന് പറയുന്നത് 3 seconds. 3 seconds നമ്മൾ ക്യാൻസൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഓട്ടോമാറ്റിക്കലി എമർജൻസി ബ്രേക്കിലോട്ട് പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഒരു
സിൽവർ കളറിലുള്ള ഒരു പെഡലാണ്. അതിനാണ് ഡ്രൈവേഴ്സ് സേഫ്റ്റി ഡിവൈസ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് വിജിലൻസ് ഡിവൈസ് എന്ന് പറയുന്നത്. അതൊരു ഫൂട്ട് പെഡലാണ്. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കാലത്ത് തെറ്റി പോകുമോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വാർണിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാം. അത് ഈ പറഞ്ഞ പോലെ 3 സെക്കൻഡിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അത് ആ ഡി എസ് ടി പെഡൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡിപ്രസ് ചെയ്താൽ മതി. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഡ്രൈവർ ബോധം കെട്ടു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലിലെ പ്രഷർ കുറയുകയും ആ പെഡല് മുകളിലോട്ട് പൊങ്ങി വരികയും അങ്ങനെ ട്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് നടത്താനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഓവർസീസ് പൊസിഷൻസ് ഒന്നും ഈ ഒരു പോസ്റ്റിന് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ഇവിടെ സെറ്റിൽഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ട്യൂബ് ഡ്രൈവറായിട്ട് കയറാൻ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് വേക്കൻസിയിൽ കയറി അവിടെ നിന്ന് ഇൻറ്റേർണൽ വേക്കൻസി വഴി വന്ന് അങ്ങനെ മാത്രമേ നമ്മൾക്ക് ട്യൂബ് ഡ്രൈവറായിട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള നാഷണൽ റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെയും ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ ആ ഒരു പോസ്റ്റ് അതിൻ്റെ ഒരു ഏതെങ്കിലും വേറൊരു വേക്കൻസിയിൽ കയറി അവിടെ നിന്നുള്ള ഇൻറ്റേർണൽ വേക്കൻസി വഴി കയറുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അപ്പോഴാണ് നമുക്ക് ആ ജോബിൻ്റെ നേച്ചർ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രെയിൻ ഡ്രൈവർ ആവാനുള്ള ഏകദേശം രൂപം മനസ്സിലായില്ലേ? ഇത്രയൊക്കെയുള്ള സിമ്പിളായ കാര്യങ്ങൾ നിങ്ങൾക്കും ആകാൻ സാധിക്കും. കുറച്ച് ക്ഷമയും കുറച്ച് ഏകാഗ്രതയും ഉണ്ടെങ്കിൽ ഞാൻ പോകാൻ വേണ്ടി പോയതായിരുന്നു. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ബസ്സിൽ ഡ്രൈവറായിട്ട് കയറാൻ ശ്രമിച്ചതായിരുന്നു, കയറി തുടങ്ങിയതായിരുന്നു. പക്ഷേ അപ്പോഴാണ് രാവിലെ ഒക്കെ വണ്ടി ഓടിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ആ താല്പര്യമില്ലായിരുന്നു. ആ നിമിഷം ഞാൻ ഉപേക്ഷിച്ചു. കാരണം എനിക്ക് വണ്ടി വലപ്പിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാനിന്ന് ട്രെയിൻ ഡ്രൈവർ ആവണ്ടേ? എൻ്റെ കീ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ട്രെയിൻ ഡ്രൈവർ ആകുക എന്നുള്ളത്. ഇത് നിങ്ങളിൽ പലർക്കും ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.